ഇതൊരു ഐ പി എൽ ഫൈനൽ ആണോന്നാണ് ആരാധകർ സംശയം. അതുപോലെ ഈസി ആയിട്ടാണ് കൊൽക്കത്ത നിന്ന് കളി ജയിച്ചത്. കൊൽക്കത്തയ്ക്ക് ഹൈദരാബാദ് ഒരു എതിരാളി പോലും ആയിരുന്നില്ല. ഹൈദരാബാദ് എങ്ങനെ ഫൈനലിൽ എത്തിയെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഒരു ആവേശ മത്സരമായിരുന്നു ആരാധകർ ഇന്ന് പ്രതീക്ഷിച്ചത്. എന്നാൽ കൊൽക്കത്ത കളി ജയിച്ച് ഫൈനലിൽ കപ്പ് നേടിയിരിക്കുകയാണ്. ഇന്ന് കളി ജയിച്ച ശേഷം ശ്രേയസ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാനെ തോൽപ്പിച്ചാണ് ഹൈദരാബാദ് ഐ പി എല്ലിൻ്റെ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫൈനലിൽ കൊൽക്കത്ത ജയിച്ചിരിക്കുകയാണ്. ഇന്ന് കളി ജയിച്ച ശേഷം ശ്രേയസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഹൈദരാബാദ് ഫൈനലിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയായിരുന്നു, കാരണം ഞങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഹൈദരാബാദിന് പകരം രാജസ്ഥാനാണെങ്കിൽ അത് ഞങ്ങൾക്ക് പണിയായേനെ, കാരണം ഈ ഐ പി എല്ലിൽ രാജസ്ഥാനെ തന്നെ ഞങ്ങൾ തോറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഹൈദരാബാദ് വരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഞങ്ങൾ ഇന്ന് ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. ഇതൊരു ഫൈനലായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. വളരെ നിസ്സാരമായിരുന്നു ഇന്നത്തെ മാച്ച്. ഞങ്ങളുടെ ബൗളേഴ്സ് മികച്ച പ്രകടനമാണെന്ന് കാഴ്ചവെച്ചത്. ഈ ഒരു ഐ പി എൽ കിരീടം നേടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അതും എൻ്റെ ക്യാപ്റ്റൻസിയിലാണ് കൊൽക്കത്ത കപ്പ് നേടിയിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ സന്തോഷം എനിക്കിനി കിട്ടാനില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കൊൽക്കത്ത കപ്പ് നേടുന്നത്. ഈ ഒരു അവസരത്തിൽ കോച്ചായ ഗൗതം ഗംഭീറിനും അതുപോലെ എല്ലാ സ്റ്റാഫിനും എല്ലാ കളിക്കാർക്കും ഞാൻ നന്ദി പറയുന്നുവെന്ന് ശ്രേയസ് വ്യക്തമാക്കി. കൊൽക്കത്ത തിരിച്ചെത്തിയിരിക്കുകയാണ്. വീണ്ടും ഒരു ഐ പി എൽ കിരീടം കൊൽക്കത്ത നേടിയിരിക്കുകയാണ്. ഗംഭീറിന് ശേഷം കൊൽക്കത്തയ്ക്ക് ഒരു കപ്പ് ലഭിച്ചിട്ടില്ല. എന്നാൽ കൊൽക്കത്ത മാനേജ്മെൻറ്റ് ഗംഭീറിനെ തന്നെ കൊണ്ടുവന്ന് കൊൽക്കത്തയ്ക്ക് കപ്പ് നേടിക്കൊടുത്തു. ഗംഭീറിൻ്റെ കോച്ചിങ്ങാണ് കൊൽക്കത്ത ടീമിന് ഇപ്പോൾ കപ്പ് നേടിക്കൊടുത്തിരിക്കുന്നത്. ഹൈദരാബാദ് നാണം കെട്ടുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതുപോലത്തെ ഒരു മോശം കളി ഈ ഫൈനലിൽ കാണാൻ സാധിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.